നമസ്കാരം. കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയേറെ മികച്ചൊരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുമെന്ന്. എല്ലാവരും മികച്ച കലാകാരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുന്നു. ശ്രീ ലാൽ, നിങ്ങൾ എത്ര വലിയ നടനായാലും നിർമ്മാതാവിലും സംവിധാനമായാലും ഞങ്ങളുടെ ചങ്കെന്ന് പറഞ്ഞ മിമിക്രിയ അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പിന്നെങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം. ഫൈവ് 1000 കൊടുക്കുന്നത് പറഞ്ഞു. പക്ഷേ ഇപ്പം എങ്ങനെ മാത്രം തരില്ല പറഞ്ഞു. അവിടെ എനിക്കൊരു ഭാരമായിട്ടൊന്നുമില്ല. അതെ സാറെ കുത്തക്കേട്ടാ പഞ്ചാമെങ്കിലും പുണ്യം ചെയ്തു തരാം, പുണ്യം ചെയ്തു തരും. പ്രേമയുടെ കലാപ്രേമികളേ, ഇത് ഞാനാ. നമുക്ക് പാടിയാലോ? അറിയാവുന്ന രീതിയിൽ പാടാം. മതിയോ? ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ഓ മനപ്പൂമുഖം വാടിടേണ്ട ഓ മനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓ മന ചുണ്ടത്തൊരുമ നൽകാം. ടാലിട്ട റോഡാണ് റോഡിന്നരികാണ് വീടിനടയാളം ചിമക്കുന്ന പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ഓ മന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓ മന ചുണ്ടത്തൊരുമ നൽകാം. സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ ജപലരിയിൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഹാർവസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സംഘാടകർക്കും, അച്ഛനാവട്ടെ കൊച്ചച്ഛനാവട്ടെ എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാനും എൻ്റെ കർത്തമ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മനോഹരമാണ്. കൂടും കൂട്ടമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. പിള്ളാരം കല്ലുകൾ ഒരുകുന്ന ഒരു വേനൽ പകലിൽ ഗാളിയോലെത്തിച്ചു. ഗാളിയ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടങ്ങി. ഉസ്താദ് ബാദിർഷാ ഖാൻ ആവശ്യം അറിയിച്ചു, ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഊരു തിൻ്റെയുടെ ആട്ടക്കേശിയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു സാധനം കലക്കി പാടി മുഴുവിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചേർത്തങ്ങ് പിടിച്ചു. പിന്നെ ഹൃദയത്തിൽ സംഗീതവും ശിരകളിൽ ബാങ്കുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണു വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. ശബരോ കീ സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ശംഭോ മഹാദേവ. ഇനി അച്ഛന് വേണ്ടി രാവണ പ്രഭുവിലെ ക്ഷീണം. എനിക്ക് പകരം വലങ്കൈ അറുത്തതും പിന്നെ എനിക്ക് പകരം കുഞ്ഞനന്ദൻ മരിച്ചു വീണപ്പോ തന്നെ കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായിട്ട് കാണരുത് നീ. വലം കയ്യിലേക്ക് ചോരവട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നീ. വഴിമാറട മുണ്ടക്കൽ ശേഖര. ഓക്കെ, മിക്കവാറും അച്ഛനെ പിരിച്ചു. ചുമയ്ക്കും എനിക്കായിരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിനതിയായ സന്തോഷം ഞാൻ അറിയിക്കാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു വലിയ ഹാർവസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നിങ്ങളെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ഒരു വലിയ കൂട്ടായ്മ സക്സസ്സായുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ, ലാലേട്ടൻ എങ്ങനെയായിരിക്കും വേദിയിൽ വളരെ ലൈവായിട്ട് സംസാരിക്കുന്നത്? എല്ലാം നന്നായി എന്നുള്ളതാണ്. ഒരു പക്ഷേ
നമുക്കൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും പാട്ടാവട്ടെ ഡാൻസ് ആവട്ടെ അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സക്സസ് ഉണ്ടാവുക അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പാടാം. കൈയടിക്കോ. കറു കറു കറുത്തൊരു പെണ്ണാണ്, കറു കറു കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, പാട്ടുപോവിൻ കണ്ണി തേനാണ്. ഓ പാട്ടുമോളും മൈന പെണ്ണാണ്, കറു കറു കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപോവിൻ കണ്ണി തേനാണ്. ഓ പാട്ടുമോളും മൈന പെണ്ണാണ്. ചിലരെ പഠിച്ചിട്ട് പാടുന്നു, നമ്മളൊരു ധൈര്യത്തിന് കൊടുത്ത് പാടുന്നു. അതാണല്ലോ സിനിമ. താങ്ക് യു വെരി മച്ച്. പാട്ടിന്റെ ശബ്ദത്തിലൂടെ സിനിമാ താരത്തിന്റെ ശബ്ദം പോവാണ്. നോക്കാം. തങ്കപ്പൻ തങ്കപ്പൻ അതൊരു തങ്കമല്ലേടാ നീ, അടച്ചുമിട്ട് രണ്ട് കൈയും കാലും തള്ളി ഒടിക്കടാ. അയ്യോ എന്റെ കാലല്ല അവന്റെ കാൽ. ഇത്രയും നാൾ ഈ ചാക്കുച്ചിട്ട് മൂടും താങ്കി നടന്നിട്ട് അവസാനം അവിടെ കിട്ടിയൊരു വിധിയെ ചാക്കൊച്ചിന് ഉള്ളിലിരിപ്പ് മുഴുവൻ അവൻ അറിയാം. അണ്ണാക്കിട്ട് കുത്തിയാലും ശരി, അവന്ന് നീ പറയില്ല. കരിമ്പരായാലെ സന്നിച്ച പറഞ്ഞിട്ട് ബാക്കി നീ പറഞ്ഞാ മതിരാ പൊന്നു മോനെ. ഒരു പണി ചെയ്യാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊമേഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആരുടെ മുഖമാണ്? ജഗതി ശ്രീകുമാർ. ജഗതി ചേട്ടനെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ അദ്ദേഹത്തിന്റെ താളവറ്റം എന്ന ചിത്രത്തിലെ ഒരു ഇഷ്ടമുള്ളൊരു സീനുണ്ട്. എം ജി സോമനും ജഗതിയും ചേർന്നുള്ള ആ രംഗം ഓട്ടോർഷ വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ രംഗം ഞാൻ രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. ഞാൻ ഏത് കോലത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഏത് കോലത്തിൽ വന്നാലും എന്നെ തിരിച്ച് വീട്ടിലെത്തിക്കണം സാർ. അപേക്ഷയാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞില്ല, അതിന് മാറ്റമില്ല. നാരായണ പോകാം. അയ്യോ അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. എങ്ങനെയെങ്കിലും ഇല്ല, നാരായണ പോകാം. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ല. അങ്ങോട്ട് ചോദിക്കുക, താൻ ആരുവാടേ? തലിക്കലും വിചാരോടെ താനേതോ ഗോപ്പിലെ ആളാണ്. താനൊരു പുല്ലുമല്ല. അമേരിക്ക പോ, ഏതോ ഓന്ത റിച്ചാർഡ് സാഹിബിന്റെ അരിമിച്ച് കൊടുത്ത് കാശുകൊണ്ട് ഇവിടെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്ന പട്ട റാസ്കലല്ലേടാ. തന്നെ പത്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് നാളു കുറയായി. തന്റെ മോനും തന്റെ മോളും ആ ഭ്രാന്തൻ ചെറുക്കനും കൂടെ യൂക്കാലിപ്റ്റസ് മരത്തിനുള്ളിലൂടെ ആടിപ്പാടത എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അനാവശ്യം പറയരുത്, തനിക്ക് അനാവശ്യമായിരിക്കും. പക്ഷെ അവരുടെ ആവശ്യമാ. ഇനി ഒരു ബൈക്കും ഒരു സൈക്കിളും ഉളത്തി നാരായണ തന്നെ നാട്ടി നാട്ടി ചെല്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താൻ തന്നെ ഇട്ടോട്ടെ. ഫ്യൂച്ചർ പ്ലാൻ? You should think serious about that. Because it's your life. Krishikaru nokkan karisaradiyamadi. Adinude thaanende jeevitham waste aakkanilla. Sondam yevvanam erinjulachurum magande kadayalla ninna kada. 6 varsham 6 varsha achareme deedidicha magaraadi. Kaananda babba babba alla. Harvest festival ഇത്രയും മനോഹരമാകുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമുക്കറിയാം പാട്ടാവട്ടെ ഡാൻസ് ആവട്ടെ എല്ലാം മനോഹരമാവുകയാണ്. ഒരു പക്ഷത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചിൽ. പറയാൻ വയ്യ, ഗംഭീരം മനോഹരമായിട്ടുണ്ടോ എല്ലാം? ആ ലോട്ടറിയുടെ പേരെന്തായിരുന്നു? ആ കാമധേനുവിന്റെ ഫലം. മോളെ ഒന്ന് നോക്കിയേ. ആ ഒന്ന് 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 കണ്ടണ്ട് കണ്ടണ്ട്. ഉണ്ട് രണ്ട് രണ്ടും കണ്ടണ്ട്. അഞ്ചാ
അഞ്ച്. എന്ത്? ഏഴാ. ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തെന്ന്? എത്ര? അടിച്ചു മോളെ. അതാണ് നമ്മുടെ ഒരു വലിയ ഒരു സക്സസ്. അതാണ് ബിജുമൻ. ഇല്ല, ബിജുമൻ അറിയില്ല. ചിപ്പം കെട്ടി ചക്കരയാക്കി ചക്കട വണ്ടിയൊട്ടി ചന്തയിലെത്തി ചെൽവാനും പേശി പൊന്നും വിലക്ക് വസൂലാക്കി ഞാൻ അഭിനയിച്ച കരിമ്പന എന്ന ചിത്രത്തിലെ ഗാനം എത്ര മനോഹരമാണ്. ചാം ചച്ച ചൂം ചച്ച ചുമർ ചച്ച ചാ. തിരക്ക് എന്താ? സ്ത്രീയുടെ ശബ്ദമാണ് വേണ്ടത്. ഈ എന്റെ ശബ്ദല്ല, ഫിലോമിനയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ പാട്ടുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അവള് വേണ്ട, ഇവള് വേണ്ട, അമ്മയുടെ കുഞ്ഞമ്മേനെ മതി എന്ന് പറയുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ഈ അടുത്ത കാലത്ത് പെൺകുട്ടികളോട് ജീൻസ് ഇടരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒന്നും ഇടരുതെന്നല്ല. ഇനി അത് വിട്ടാലും ഒന്നുമില്ല, ഇട്ടില്ലേലും ഒന്നുമില്ല. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. പാടാൻ അറിയാത്തതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. മതി, സന്തോഷം. എന്തെങ്കിലും ഇനി